ജാതി സർവേ നടപ്പാക്കണം എന്നുള്ളതാണല്ലോ ഇന്ത്യ അലയൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്. അത് കേരളത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാകും താങ്കൾ തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു അസ്വസ്ഥത ഉണ്ടാകും. ഇപ്പൊ NSS ഒരു പ്രതിഷേധമായിട്ട് രംഗത്തുണ്ട്, ക്രൈസ്തവ സഭകളുടെ നിലപാട് എന്താകും എന്നുള്ള കാര്യത്തിൽ സന്ദേഹമുണ്ട്. കാരണം സാമ്പത്തിക സംവരണത്തെ അവർ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. അതെ, ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും നിലപാടുകൾ ഉണ്ടാവും. ആ നിലപാടുകളിൽ ഏതാണ് ശരി, ഏതാണ് നീതി, സാമൂഹ്യ നീതി കൈവരിക്കാൻ ഏതാണ് നല്ലത് എന്ന് ഒതുക്കിക്കൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണി ഈ തീരുമാനത്തിൽ എത്തിയത്. കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് താങ്കളെ സംബന്ധിച്ച്? താങ്കളുടെ അഭിപ്രായം? കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് കോൺഗ്രസ് ശ്രദ്ധിച്ചോളും, അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൽ ലീഗ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ലീഗ് ഇടപെടേണ്ട കാര്യമില്ല. മലപ്പുറം ജില്ലയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി, ചിലയിടത്ത് സംഘർഷമുണ്ടായി. ലീഗ് അത് വലിയ പ്രശ്നമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രാദേശികമായി നമ്മളെ ബാധിക്കുന്നതാണ്, പ്രാദേശികമായി മുന്നണിയെ ബാധിക്കുന്നതാണ്. മറ്റ് നയപരമായ കാര്യങ്ങളാണ് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് പ്രാദേശികമായി നമ്മുടെ മുന്നിലിട്ട് പിന്നെ നമ്മുടെ സഹപ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് മോശമല്ലേ? അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ ഇടപെടുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. പല ഘട്ടത്തിലും അത് CPM ബി ജെ പി ആണ് കൂടുതലായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ. അതായത് കോൺഗ്രസ് തളരുകയും ലീഗ് വളരുകയും ചെയ്യുന്നു എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. BJP ആയിരുന്നാലും CPM ആയിരുന്നാലും ഒക്കെ മുന്നണിയെ തകർക്കാൻ, മുന്നണിയെ ഘടകകക്ഷികളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ പല തെറ്റിദ്ധാരണകളും പരത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കും. അതിന് സത്യവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഈ UDF അധികാരത്തിൽ വന്നാൽ അമീർ, കുഞ്ഞാലിക്കുട്ടി, ഹസ്സൻ ഭരണമാണ് കേരളത്തിലുണ്ടാകുക. ഇത്രമാത്രം വർഗീയ കലുഷിതമായൊരു വാക്ക്. പക്ഷേ അതൊരു വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അത്ര ഒരു വിമർശനം. എന്നാലും അങ്ങനെ പറയാൻ പാടുണ്ടോ? UDF ജയിച്ചു വന്നാൽ മുസ്ലിങ്ങളായിരിക്കും കേരളം എന്നല്ല അതിൻ്റെ അർത്ഥം. ഹരിഭക്ഷണം കഴിക്കുന്ന എല്ലാ മനുഷ്യരും മനസ്സിലാവില്ലേ?